ട്രൂകോളറിന്റെ ഈ കോൾ റെക്കോർഡിംഗ് ഉപയോഗിക്കുന്നത് വഴി ഒന്നല്ല രണ്ട് ഉപയോഗമുണ്ട്. അപ്പൊ അതൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ട്രൂകോളറിനെ കുറിച്ചിട്ട് ഞാൻ പ്രത്യേകിച്ച് നിങ്ങൾക്ക് പറയേണ്ട കാര്യമില്ല. ട്രൂകോളറിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ. ട്രൂകോളർ നമ്മളിൽ 90% പേര് ഉപയോഗിക്കുന്നതാണ്. നമുക്കറിയാം അത് നമുക്ക് നമ്മുടെ കോൺടാക്ട് ലിസ്റ്റിൽ ഇല്ലാത്ത ആൾക്കാർ ആരെങ്കിലും നമ്മളെ കോൾ ചെയ്ത് കഴിഞ്ഞാലോ, നമുക്ക് ആരെങ്കിലും അങ്ങോട്ട് വിളിക്കണമെങ്കിലോ, അത് യഥാർത്ഥത്തിൽ ആ നമ്പർ ആരുടേതാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ആപ്ലിക്കേഷനാണ് ട്രൂകോളർ. എന്നാൽ ഇതിൽ നമുക്ക് 2018 മുതൽ തന്നെ കോൾ റെക്കോർഡിംഗ് ഫീച്ചർ അവർ അവതരിപ്പിച്ചിരുന്നു. പക്ഷേ അതിനൊക്കെ അന്ന് നമുക്ക് കാശ് കൊടുക്കേണ്ടതുണ്ടായിരുന്നു. എന്നാൽ പുതിയ പതിപ്പിൽ, അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേഷൻ അനുസരിച്ചിട്ട് നമുക്ക് കോളിന് കോൾ റെക്കോർഡ് ചെയ്യാനായിട്ട് കാശ് കൊടുക്കേണ്ട. അതിന് വേറെയും കുറച്ച് ഉപകാരങ്ങളും കൂടിയുണ്ട് നമ്മൾ അതിൻ്റെ കോൾ റെക്കോർഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ. ട്രൂകോളറിൻ്റെ ഈ ഒരു ഫീച്ചർ നിങ്ങൾ എനേബിൾ ആക്കാനായിട്ട് നിങ്ങൾ ട്രൂകോളർ ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾക്ക് മുകളിലുള്ള 3 lines നമുക്ക് സെറ്റിങ്സ് എടുക്കാനായിട്ട് സാധിക്കുമല്ലോ. അവിടെ വന്നിട്ട് നമുക്ക് കോൾ റെക്കോർഡിംഗ് ഓപ്ഷൻ ഉണ്ട്. അത് നേരത്തെ ഉള്ളത് തന്നെയാണ് ഞാൻ പറഞ്ഞ പോലെ, അത് നമുക്ക് ക്യാഷ് കൊടുക്കേണ്ടിയിരുന്നു. ഇപ്പോൾ അത് ആവശ്യമില്ല എന്നുള്ളതാണ്. നമുക്ക് കോൾ റെക്കോർഡിംഗ് എടുത്തു കഴിഞ്ഞാൽ നമുക്കതിനെ എനേബിൾ ചെയ്യാനായിട്ട് കോൾ റെക്കോർഡിങ്ങിൻ്റെ നേരത്തെ ഡിസേബിൾഡ് ആയിട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എനേബിൾ ചെയ്ത് കൊടുക്കുക. എനേബിൾ ചെയ്യുമ്പോൾ ആക്സസിബിലിറ്റി പെർമിഷൻ നമ്മൾ എനേബിൾ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഗോ ടു സെറ്റിങ്സ് കൊടുക്കുക. സെറ്റിങ്സ് കൊടുത്ത ശേഷം നിങ്ങൾക്ക് ആക്സസിബിലിറ്റി ഡയറക്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ ട്രൂകോളറിൻ്റെ എനേബിൾ ചെയ്യാൻ കാണിക്കുന്നുണ്ടെങ്കിൽ എനേബിൾ ചെയ്യുക. ഇല്ലെങ്കിൽ ഇൻസ്റ്റാൾഡ് സർവീസസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ട്രൂകോളർ കോൾ റെക്കോർഡിംഗ് എന്ന് കാണാനായിട്ട് സാധിക്കും. അതിൽ കൊടുക്കുക, അതിനെ എനേബിൾ ചെയ്ത് കൊടുക്കുക, അലോ കൊടുക്കുക. കോൾ ചെയ്യുന്ന സമയത്ത് മുകളിൽ ഇതുപോലെ റെക്കോർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ വരും. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ റെക്കോർഡിംഗ് തുടങ്ങത്തുള്ളൂ. നമുക്ക് വേണമെങ്കിൽ റെക്കോർഡ് ചെയ്യാം, വേണ്ടെങ്കിൽ റെക്കോർഡ് ചെയ്യേണ്ട. അതാണ് അങ്ങനെ ഒരു ഓപ്ഷൻ വരുന്നത്. അല്ല, രണ്ടാമത് നമുക്ക് ഏത് കോളും ഓട്ടോമാറ്റിക്കായിട്ട് റെക്കോർഡ് ആകണമെങ്കിൽ ട്രൂകോളറിനകത്ത് തന്നെ അതിനും നമുക്ക് സെറ്റിങ്സ് ഉണ്ട്. ട്രൂകോളർ സെറ്റിങ്സ് എടുക്കുക, നേരത്തെ വന്ന കോൾ റെക്കോർഡിൻ്റെ സെറ്റിങ്സിനകത്ത് വരിക. അതിൻ്റെ മുകളിലായിട്ട് സെറ്റിങ്സിൻ്റെ സിമ്പിളിൽ ക്ലിക്ക് ചെയ്യുക. ഓട്ടോ കോൾ റെക്കോർഡ്, ഓട്ടോ റെക്കോർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ നമുക്കിവിടെ എനേബിൾ ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഓപ്ഷൻ ഇല്ലാതെ തന്നെ എല്ലാ കോളിൽ നിന്നും ഓട്ടോമാറ്റിക്കായിട്ട് റെക്കോർഡ് ആവുന്നതാണ്. ഇങ്ങനെ റെക്കോർഡ് ആവുന്ന ഫയൽസൊക്കെ നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജ് തന്നെയാണ് നമുക്ക് റെക്കോർഡ് ആകുന്നത്. ഇതിൽ വേറൊരു ഉപയോഗമുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ഫോണിലൊക്കെ വരുന്ന കോൾ റെക്കോർഡുകൾക്ക് നമുക്ക് പല സമയത്തും അത് ആരുടെയാണെന്ന് അറിയാൻ സാധിക്കാതെ നമ്പർ മാത്രമായിട്ട് കിടക്കുമ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കേട്ട് നോക്കേണ്ടി വരും. ഇതിലാകുമ്പോൾ ട്രൂകോളറിൻ്റെ തന്നെ സഹായത്തോടു കൂടി എല്ലാത്തിനും പേരുണ്ടാവും. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അത് ഐഡൻറ്റിഫൈ ചെയ്യാനും നമുക്കത് കേട്ട് നോക്കാനും ഒക്കെ സാധിക്കും. നമുക്ക് അതുപോലെ തന്നെ അതിനകത്ത് നിന്ന് ഷെയർ ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷനുണ്ട്. മറ്റുള്ളവർക്ക് വേണമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാം, കോൺടാക്റ്റിലോട്ടൊക്കെ നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. അങ്ങനെയുള്ള ഓപ്ഷൻസൊക്കെ ഉണ്ട്. നമുക്ക് ഇനി ആ കോൾ റെക്കോർഡ് എങ്ങനെ കേൾക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫയൽ മാനേജറിൻ്റെ അകത്ത് വേറി വേണമെങ്കിൽ കേൾക്കാം. ട്രൂകോളർ നമ്മൾ എടുത്ത ശേഷം മുകളിലെ നമ്മൾ കോൾ റെക്കോർഡിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓപ്ഷൻ നേരത്തെ കണ്ട നമ്മൾ എനേബിൾ ചെയ്ത് അവിടെ പോയി കഴിഞ്ഞാൽ അതുവരെ റെക്കോർഡായിട്ടുള്ള എല്ലാ കോൾസും നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ഓരോ പേരായിട്ട് നമുക്ക് എടുത്ത് നോക്കി അതിൻ്റെ വലത്തെ സൈഡിലുള്ള പ്ലേ ബട്ടൺ ഉപയോഗിച്ചിട്ട് നമുക്കത് കേട്ട് നോക്കാനായിട്ട് സാധിക്കും. ഇതിൽ തന്നെയുള്ള മറ്റൊരു ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാംസങ് പോലുള്ള ഫോണൊക്കെ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കോൾ റെക്കോർഡിംഗ് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് എനേബിൾ ചെയ്യാൻ ഫോണിൽ തന്നെ ഓപ്ഷൻ കമ്പനിക്കാർ തരുന്നുണ്ട്. പക്ഷേ എന്നാൽ അതിലുള്ള ഒരു പ്രോബ്ലം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഈ ട്രൂകോളറിൻ്റെ കോൾ റെക്കോർഡാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ നമുക്ക് ഫുൾ സ്ക്രീനിൽ നമുക്ക് ആരാണ് കോൾ ചെയ്യുന്നത് എന്നറിഞ്ഞിട്ട് നമുക്കതിനെ ഉപയോഗിക്കാനായിട്ട് നമ്മുടെ കോൾ റെക്കോർഡ് ഫോണിലുണ്ട് എങ്കിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. കാരണം ഡിഫോൾട്ടായിട്ട് നമ്മുടെ ഫോണിൻ്റെ ഡയലർ നമ്മൾ സെറ്റ് ചെയ്തിരുന്നാൽ മാത്രമേ നമ്മുടെ ഫോണിൽ നിന്ന് റെക്കോർഡ് ആകുകയുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ആരാണ് വിളിക്കുന്നതെന്ന് ഫുൾ സ്ക്രീനിൽ കാണാനായിട്ട് നമുക്ക് ട്രൂകോളറിൽ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഡിസേബിൾ ആയി പോകുമായിരുന്നു. അതായത് ഫോണിലെ റെക്കോർഡിംഗ് ഓപ്ഷൻ ഡിസേബിൾ ആകുമായിരുന്നു. എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ട്രൂകോളറിൽ തന്നെ റെക്കോർഡിംഗ് ഓപ്ഷൻ വന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ട്രൂകോളറിൻ്റെ ഫുൾ സ്ക്രീൻ, അതായത് നമുക്ക് സെറ്റിങ്സിനകത്ത് വന്നു കഴിഞ്ഞാൽ കോളർ ഐഡിക്കകത്ത് നമുക്ക് ഫുൾ സ്ക്രീൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ആരാണ് കോൾ വിളിക്കുന്നതെന്നുള്ളത് ഫുൾ സ്ക്രീനിൽ നമുക്ക് കാണാനും സാധിക്കും. അതിൽ വരുന്ന റെക്കോർഡൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് റെക്കോർഡ് ആവുന്നതുമാണ്. പക്ഷേ എന്നാൽ ഈ ഒരു വെർഷൻ, അതായത് ഈ ഒരു ട്രൂകോളറിൻ്റെ ഈ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഫുള്ളായിട്ട് എല്ലാ ഫോണിലും ഈ ദിവസം, നമ്മളിപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇടുന്ന ദിവസം അവൈലബിൾ ആയി തുടങ്ങിയിട്ടില്ല. ബീറ്റ വെർഷൻ ഉപയോഗിക്കുന്ന ആൾക്കാർക്കൊക്കെ അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട്. ബാക്കിയുള്ളവർക്കൊക്കെ 5% പേർക്കേ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. കാരണം ഇതൊരു ടെസ്റ്റിംഗ് മോഡിലാണ്, ഫ്രീ ആയിട്ട് എല്ലാവർക്കും കൊടുക്കുന്നതിൻ്റെ ടെസ്റ്റിംഗ് മോഡിലാണ്. അപ്പോൾ അതൊരു 2 കഴിയുമ്പോൾ ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങളുടെ ഫോണിൽ എനേബിൾ ആയിട്ടുണ്ടാകും. ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ട്രൂകോളർ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് മിക്കവാറും അത് എനേബിൾ ആയിട്ടുണ്ടാകും ഇതിനോടകം തന്നെ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫീച്ചർ തീർച്ചയായിട്ടും ഉപയോഗിച്ച് തുടങ്ങാമെന്നാണ്. ഇതിൻ്റെ ഒരു ചെറിയ ചെറിയ പോരായ്മ എന്ന് പറയുമ്പോഴത്തേക്ക് സൗണ്ട്, നമുക്ക് ഇങ്ങോട്ട് വിളിക്കുന്ന ആളുടെ സൗണ്ട് ഒരല്പം വോളിയം കുറവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്.
അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ അടുത്ത പെർമനൻ്റ് ആയിട്ട് വരുന്ന ഒരു അപ്ഡേഷനിൽ അത് ക്ലിയർ ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ച് തുടങ്ങാമെന്നാണ് വേണമെങ്കിൽ, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയറും ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി അടിക്കുന്ന കാര്യം തീർച്ചയായിട്ടും മറക്കാതിരിക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക.